നമസ്കാരം. നമ്മുടെ നാട്ടിലിപ്പോഴും വലിയൊരു സദാചാര ഗുണ്ടായിസം നടക്കുകയാണ്. അതായത് ഒരു ഫോട്ടോഷൂട്ടിൻ്റെ പേരിലാണ് വിവാഹത്തിന് ശേഷം പോസ്റ്റ് വെഡിങ്ങിൻ്റെ ഭാഗമായിട്ട് എറണാകുളത്തുള്ള ഒരു ദമ്പതികളുടെ ഫോട്ടോഷൂട്ടാണ് ഇപ്പോൾ വലിയ സോഷ്യൽ മീഡിയ അറ്റാക്കിങ്ങിന് ഇരയായിരിക്കുന്നത്. കാര്യം സദാചാരമാണ് വിഷയം. ഫോട്ടോ മിക്കവാറും പലരും കണ്ടു കഴിഞ്ഞു കാണും. അതായത് വിവാഹത്തിന് ശേഷമുള്ള പോസ്റ്റ് വെഡിങ്ങിൻ്റെ ഭാഗമായിട്ട് രണ്ട് ദമ്പതികൾ അവരുടെ ഇഷ്ടാനുസരണം അവരുടെ സ്വന്തം പൈസയ്ക്ക് അവരുടെ വീട്ടുകാരുടെ എല്ലാവരുടെയും ഇഷ്ടപ്രകാരം ഒരു ഫോട്ടോഷൂട്ട് നടത്തുക. അത് വസ്ത്രമെന്ന് വെച്ചാൽ ടൗവലാണ് ഇരുവരും ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്ത് ഇന്നേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അവർ തന്നെ പറയപ്പെടുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു വലിയ സദാചാര വിഭാഗക്കാർ ഇപ്പോഴും വളരെ സജീവമായി ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇവർക്ക് നേരെ ഉണ്ടായിരിക്കുന്ന സൈബർ ആക്രമണവും അതുമായി ബന്ധപ്പെട്ട് ഫോട്ടോ എടുത്തവനെ വരെ വിളിച്ച് തെറി വിളിക്കാനായിട്ട് പല പ്രമുഖന്മാരും ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. നിനക്ക് നാളെ നിന്റെ അമ്മയുടെ കല്യാണത്തിന് ആൽബത്തിലാണോ നിന്റെ അമ്മയുടെ കല്യാണത്തിന്റെ ആൽബത്തിലാണോ നീ കണ്ടേ, അല്ലെ നിന്റെ പെങ്ങളുടെ കല്യാണത്തിന്റെ ആൽബത്തിലാണോ കണ്ടേ? ഹിന്ദു ട്രഡീഷൻ എന്ന് പറഞ്ഞ് കാണിക്കാൻ ആ വിഭാഗക്കാരോടാണ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ഈ സദാചാരം അല്ലെങ്കിൽ കുലസ്ത്രീ കുലപുരുഷന്മാരോട് പറയാനുള്ള ഒരു കാര്യം, ഈ നാട് നിങ്ങൾ ആദ്യമേ ഒരു കാര്യം മനസ്സിലാക്കുക, ശിലായുഗത്തിൽ നിന്നൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു. നമ്മളിപ്പോൾ വളരെ പരിഷ്കൃതമായ ഒരു കാലഘട്ടത്തിലാണ്. പോരാത്തതിന് ഈ രാജ്യത്ത് ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന അനുശാസിക്കുന്ന പ്രകാരം എല്ലാ വ്യക്തിക്കും അവൻ്റേതായ സ്വാതന്ത്ര്യമുണ്ട്. അത് ഏത് വിഷയത്തിലും, അത് ചിന്തയിലായിക്കോട്ടെ, എഴുത്തിലായിക്കോട്ടെ, പ്രവൃത്തിയിലായിക്കോട്ടെ, നിയമത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഏത് തരത്തിലുള്ള കാര്യവും ഒരു വ്യക്തിക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിൽ ഇവിടുത്തെ ഭരണഘടന അനുവദിച്ചു തന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ. അല്ലാതെ ഈ വിഷയത്തിൽ ചില ഏറാൻ മൂളികളുടെ സർട്ടിഫിക്കറ്റ് തൽക്കാലം വേണ്ട എന്നുള്ള കാര്യം വിനയ പുരസ്സരം അങ്ങോട്ട് അറിയിക്കുകയാണ്. അതായത് ഒരു നാട്ടിൽ ഒരാൾ എന്ത് ചെയ്യണം ചെയ്യണ്ട എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല. നിങ്ങളാരാണ്? ഈ പറയുന്ന ശ്രീജിത്ത് പന്തളം മുൻപത്തെ ഒരു വിവാദ നായകനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഓഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സ്വമേധയാ സ്വന്തം ഫേസ്ബുക്കിൽ കൂടെ തന്നെ ഞാൻ തെറി വിളിച്ചു, അല്ലെങ്കിൽ ആ ഫോട്ടോഗ്രാഫറെ വിളിച്ച് സദാചാരം പഠിപ്പിച്ചു എന്ന നിലയ്ക്ക് വീമ്പടിച്ച് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. കുറേ പേര് അതിന് താഴെ വന്ന് കൈയടിക്കുന്നുമുണ്ട്. അത്തരം സദാചാരവാദികളോട് പറയുകയാണ്, ഇതിപ്പോൾ ഹിന്ദുക്കളെ മുറിവേൽപ്പിച്ചു എന്നാണ്. ഹിന്ദു വെഡിങ് സ്റ്റൈൽ എന്നുള്ള ഒരു പദപ്രയോഗം അവർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഹിന്ദു വികാരം അങ്ങ് വ്രണപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്താണ് ഹിന്ദു? ഈ നാട്ടിൽ സ്വന്തം ജാതി പേരിനൊപ്പം എഴുതിക്കൊണ്ട് നടക്കുന്നവരാണ് ഹിന്ദുക്കളെന്ന് പറയുന്നത്. അപ്പോൾ ഹിന്ദു അല്ല, ജാതി എന്ന് പറഞ്ഞാൽ മതി. ജാതി സ്വന്തം പേരിനോടൊപ്പം എഴുതിക്കൊണ്ട് നടന്നിട്ടാണ് ഹിന്ദു എന്ന് പറയുന്നത്. നിങ്ങൾ കുറച്ച് പേരല്ല ഈ നാട്ടിലെ ഹിന്ദുക്കൾ, നിങ്ങൾ ജാതിയുടെ ആൾക്കാരെന്ന് പറയും. നിങ്ങളെയാണ് അത് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ നാടിൻ്റെ പ്രശ്നമല്ല. ഈ നാട്ടിൽ ആരെന്ത് ചെയ്യണമെന്ന് അവരവർ തന്നെയാണ് തീരുമാനിക്കുന്നത്. എന്താണ് ആ ഫോട്ടോഷൂട്ടിൻ്റെ കുഴപ്പം? നിങ്ങൾക്കത് കാണാൻ പാടില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട, അതല്ലേ അതിൻ്റെ ശരി. എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല, എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ലെങ്കിൽ കാണാതിരുന്നൂടെ മാഷേ. നിങ്ങളടുത്ത് ആരെങ്കിലും നിർബന്ധിച്ചോ പോയി അത് കാണണമെന്നോ അതിനെ വിശകലനം ചെയ്യണമെന്നുള്ള? ആ സ്ത്രീയുടെ ഷോൾഡറും കാലും കണ്ടപ്പോൾ നിങ്ങൾക്ക് വല്ലാതെ അലോസരം തോന്നിയു. എന്തിനാണ് നിങ്ങൾ ആ കണ്ണിലൂടെ അത് കാണുന്നത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളെല്ലാം ഈ സോഷ്യൽ മീഡിയ സജീവമായി ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്ന് ഈ വിഷയം വിവാദം ഉയർത്തി വിട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇത് കണ്ടത്. ഇത് ആ ഷൂട്ട് ചെയ്ത ഫോട്ടോഗ്രാഫർ അവരുടെ പേജിലിട്ട ഫോട്ടോയാണ് ഏറെക്കുറെ ഷെയർ ചെയ്ത്. ഇത്തരത്തിൽ പുതിയ മാനങ്ങൾ നൽകി പലരിലേക്കും ഇപ്പോൾ അത് ഷെയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം മനോഭാവത്തോടുകൂടി എന്തും കാണുന്നവരടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ യൂട്യൂബ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ യൂട്യൂബിൽ തന്നെ പോൺ സൈറ്റ്സ് എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. അത് നിങ്ങൾ കാണുന്നില്ല എന്ന് വിചാരിച്ച് അതവിടെ ഉണ്ടാകാൻ പാടില്ല എന്നല്ല അർത്ഥം. നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് പോയി നോക്കുക, നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ ആ ഭാഗത്തേക്ക് നോക്കേണ്ട കാര്യമില്ല, അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ സമൂഹത്തിൻ്റെ സ്പന്ദനം മുഴുവൻ എൻ്റെ കയ്യിലാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിലാണെന്നൊക്കെ ചിലർ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പരമപുച്ഛമാണെന്നല്ലാതെ മറ്റൊരു വാചകവും പറയാനില്ല. വിവാഹം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ വിവാഹം കഴിച്ച സ്ത്രീയും പുരുഷനും തമ്മിൽ എന്തൊക്കെ വേണം, എങ്ങനെ അവർ ഫോട്ടോഷൂട്ട് ചെയ്യണം, ഏതൊക്കെ വേഷം ധരിക്കണമെന്നൊക്കെ അവർക്ക് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് ഈ നാട്ടിൽ. ചിലപ്പോൾ അവർ സ്വിമ്മിംഗ് സൂട്ട് ഇട്ട് ചെയ്തെന്നിരിക്കും, ചിലപ്പോൾ അവർ ടു പീസ് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്തെന്നിരിക്കും. അതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങളുടെ വീട്ടിൽ ആരുമല്ലല്ലോ. ഉടനെ അവൻ്റെ അമ്മയ്ക്ക് സഹോദരിക്ക് ഇപ്പോൾ വേണമെങ്കിൽ നാളെ എന്നോട് ചോദിക്കാം, നിന്റെ അമ്മയോ നിന്റെ സഹോദരിയോ ഇങ്ങനെ ചെയ്താൽ നിനക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുമെന്നുള്ള.
ചിലരുണ്ട് ഈ നാട്ടിൽ. എന്ത് കണ്ടാലും എൻ്റെ അമ്മയും എൻ്റെ സഹോദരിയും ഇങ്ങനെയാണോ എന്ന് ചിന്തിക്കുന്ന വില കുറഞ്ഞ ചിന്താഗതിയല്ല ഈ നാട്ടിലെ പലർക്കും ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും അവർ ചെയ്തത് ആ ദമ്പതികളുടെ പേരെടുത്ത് പറയാത്തത് അവർക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകണ്ട എന്ന് കരുതിയാണ്. അല്ലാതെ അവർ ചെയ്തത് ഒരംശം പോലും തെറ്റല്ല. പലരും ശക്തമായി വിമർശിക്കുന്നുണ്ട് ഇതാണോ കേരളീയ സ്ത്രീ എന്നുള്ള. ഞാൻ ചോദിക്കുന്ന കേരളീയ സ്ത്രീ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ള കാര്യം? അതൊന്നും ഇവിടെ നടപ്പാവുന്ന കാര്യമൊന്നുമല്ല. പുതിയ കാലഘട്ടത്തിൽ പുതിയ തലമുറ പുതിയ രീതിയിൽ ചിന്തിക്കുന്നു, പുതിയ രീതിയിൽ ഇടപെടുന്നു, പുതിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. അത് ഉൾക്കൊള്ളാൻ പറ്റാത്തവർക്ക് അതങ്ങ് ഇഗ്നോർ ചെയ്യുക, അല്ലാതെ അതിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് വന്ന് അവരെ വിമർശിച്ച് കളയും. നിങ്ങൾ ഹിന്ദുത്വത്തെ തൊട്ടോ, നിങ്ങൾ ക്യാമറ ഉപയോഗിച്ച് ഞങ്ങൾ പറയും പോലെ ഷൂട്ട് ചെയ്യണം, ക്യാമറ ഉപയോഗിച്ച് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, ഇതൊന്നും നിങ്ങളല്ല മാഷെ തീരുമാനിക്കേണ്ടത്. ഈ സമൂഹത്തിലുള്ളവർക്ക് കുറേ പേർക്ക് വകതിരിവൊക്കെയുണ്ട്. അവർക്ക് ഏത് തരത്തിൽ വേണോ അവർക്ക് ഈ നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അതുകൊണ്ട് ഇതല്ല, ഇതിനപ്പുറമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതിപ്പോൾ സേവ് ദ ഡേറ്റ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ പ്രചരിക്കുന്നത്, അത് തെറ്റാണ്. ആ ദമ്പതിമാർ തന്നെ അത് വിശദീകരണവുമായി വന്നിട്ടുണ്ട്. അത്തരത്തിൽ സേവ് ദ ഡേറ്റ് സംഭവമല്ല, അത് കല്യാണത്തിന് ശേഷമുള്ള പോസ്റ്റ് വീഡിയോ സെഷനാണെന്നുള്ള കാര്യമാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ഈ സദാചാര ഗുണ്ടുകളോട് പറയാനുള്ള കാര്യം, ഒരു ഫോൺ കയ്യിലുണ്ടെന്ന് കരുതി എന്തെങ്കിലും കണ്ടാൽ ആരെയും കയറി എന്തും പറയാം, അതാണ് ഒരു വീരശൂര പരാക്രമി എന്ന് ധരിച്ചു വെച്ചേക്കുന്ന കുറെ മൂഢചിന്തകളുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഈ ചായക്കൊപ്പയിലെ വെറും കൊടുങ്കാറ്റ് മാത്രമാണ്. നിങ്ങളിങ്ങനെ ആടി തിമിർത്തു എന്ന് വിചാരിച്ചുകൊണ്ട് സമൂഹം ഒന്നടങ്കം ചലിക്കുന്നു എന്നുള്ള തോന്നല് ചിലർക്കുണ്ട്, തെറ്റാണ്. നിങ്ങളെ പരമ പുച്ഛത്തോടു കൂടി മാത്രമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളെ കാണുന്നത്. നിങ്ങളൊരു വിഷയത്തിൽ ന്യായമായ അഭിപ്രായം പറയാം, അത് നിങ്ങളുടെ അവകാശം തന്നെയാണ്. പക്ഷേ ചെയ്യാൻ പാടില്ല, ഞാൻ ചെയ്യും പോലെ ഈ നാട്ടിൽ ബാക്കിയുള്ളവർ ചെയ്യാവൂ, ഞാൻ ചിന്തിക്കും പോലെ ഇവിടെ ചിന്തിക്കാവൂ എന്നൊക്കെ പറഞ്ഞാൽ നടക്കാൻ പോകുന്നില്ല തന്നെ. ആരെന്ത് കഴിക്കണം, ആരെന്ത് എഴുതണം, ആരെന്ത് വായിക്കണം, ആരെന്ത് ചിത്രീകരിക്കണം, ഇതെല്ലാം ചിലരുടെ കൈകളിലാണ്. ഞങ്ങൾ പറയും പോലെ ഈ നാട് നടന്നാൽ മതി എന്നൊക്കെ തീരുമാനിച്ചാൽ അതിന് നടക്കാൻ പോകുന്നില്ലെന്ന് പ്രിയ മിത്രങ്ങളോട് വളരെ ശക്തിയുക്തമായി തന്നെ അറിയിക്കുകയാണ്. അതായത് ഈ പുതിയ തലമുറയുടെ പിള്ളേരുണ്ട്, നിങ്ങൾ ചിന്തിക്കുന്നിടത്ത് നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ പണ്ട് സാരി ഉടുത്തതും നാടൻ വേഷങ്ങളിൽ കണ്ടതും മാത്രമാണ് കേരളീയത എന്ന് നിങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ കാലം കടന്നുപോയി കഴിഞ്ഞു. ഇപ്പോൾ വിവിധ സംസ്കാരങ്ങളാണ്, അതായത് പല കോണുകളിൽ പോയി പഠിച്ചിട്ട് അവിടുത്തെ സംസ്കാരവും പേറിയാണ് പലരും തിരികെ ഈ നാട്ടിലേക്ക് എത്തുന്നത്. ആ സംസ്കാരം ഇവിടേക്ക് വീണ്ടും അവരെ തുറന്നുവിടുകയാണ്. അപ്പോൾ പലരിലേക്കും അത് എത്തിപ്പെടുന്നു. അവർക്ക് അവരുടെ ഇഷ്ടാനുസരണം ഇഷ്ടപ്പെടുന്നവർ അത് ഉൾക്കൊള്ളുന്നു, വേണ്ടാത്തവർ അത് തിരസ്കരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കത് വേണ്ടെങ്കിൽ അവർ ചെയ്തത് മഹാ അപരാധമായി പോയി എന്ന് കാണേണ്ട കാര്യമില്ല. അത് അവരുടെ ഇഷ്ടമെന്ന് കരുതിയാൽ നിങ്ങൾക്ക് വല്ലതും സംഭവിച്ചു പോകും. ഇത്രത്തോളം മാന്യത പറയുന്നവരുടെയൊക്കെ സ്വഭാവമായിരിക്കും ഏറ്റവും കൂടുതൽ അപകടകരമായി മാറുന്നത്. ഇവരുടെ സ്വകാര്യതയിൽ ഇവരെത്രത്തോളം മോശക്കാരാണെന്ന് അവർക്കും അവരെ അടുത്ത് നിൽക്കുന്നവർക്കും മാത്രമേ അറിയാൻ പറ്റൂ. ഈ പുറത്താണല്ലോ മറ്റുള്ളവരുടെ മുന്നിൽ വലിയ മാന്യത ചമഞ്ഞ് ഞാൻ ഇവിടുത്തെ ഏറ്റവും മാതൃകാ പുരുഷനാണ് അല്ലെങ്കിൽ കുലസ്ത്രീയാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്നത്. വ്യക്തിപരമായിട്ട് നോക്കിയാൽ അല്ലെങ്കിൽ വ്യക്തിപരമായി അടുത്തറിയാമെന്നുള്ളവർക്ക് ഇവരെക്കുറിച്ച് നല്ല അഭിപ്രായമായിരിക്കും. അത് നിർഭാഗ്യവശാൽ ഈ പോഴന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് എന്തായിരുന്നാലും ഈ വിഷയത്തിൽ ഇപ്പോൾ പറയാനുള്ളത്, ഈ സദാചാര ഗുണ്ടകളെ ആ ദമ്പതികൾ ഇപ്പോൾ കൊടുത്ത മറുപടി പോലെ, അതായത് അവർ ചെയ്ത വീഡിയോക്കാലം നിലവാരമില്ലാത്ത മറുപടികളാണ് താഴ്ചെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടാണ് സദാചാരത്തെക്കുറിച്ച് വലിയ വായിൽ വർത്തമാനം പറയുന്നത്. ആ ദമ്പതികളുടെ ഒപ്പം തന്നെയാണ് സമൂഹം നിൽക്കേണ്ടത്. അവർക്ക് ഇഷ്ടാനുസരണം ഈ സമൂഹത്തിൽ ജീവിക്കും. നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുക്കളയിലോ വന്നതല്ലോ അവർ കാണിച്ചത്. അവർ അവരുടെ സ്വന്തം കാശ് ചിലവാക്കി ഇഷ്ടമുള്ള ഒരു രീതിയിൽ അവർ പ്രവർത്തിച്ചു. അതിൽ ഈ സമൂഹത്തിൻ്റെ ചിലർക്ക് തെറ്റായിട്ട് തോന്നിയെങ്കിൽ അതങ്ങ് കൈ വച്ചിരുന്നാൽ മാത്രം മതിയെന്നേ പറയാനുള്ളൂ.